ഹർഷവും ഒരുപാട് ആളുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ സിനിമയാണ്. ഒരുപാട് ആളുകൾ കരഞ്ഞിട്ടുണ്ട് ആ തിയേറ്ററിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ. എനിക്ക് ഇതും കൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. കെ ജി ജോർജാണ് പത്മരാജൻ പുരസ്കാരത്തിൻ്റെ ജൂറി ചെയർമാനായിട്ട് പോയത്. ജോർജ് എറണാകുളത്ത് വെച്ച് ഫെസ്റ്റിവലിൽ സിനിമ കണ്ടിരുന്നു. അപ്പോൾ ജോർജിന് അതൊന്നും അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നീട് പത്മരാജൻ പുരസ്കാരത്തിന് ഈ പടം കണ്ട് ഈ പടത്തിന് അവാർഡ് ഫിക്സ് ചെയ്തതിന് ശേഷം ബെസ്റ്റ് ഡയറക്ടറും ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്ററിനുള്ള അവാർഡ് ഫിക്സ് ചെയ്തിട്ട് എന്നെ ജോർജ് വിളിച്ചു. ജോർജ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, 10 കൊല്ലത്തിനടുക്ക് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് പി ടിയുടെ സിനിമ. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് അത്ര ഇതായില്ല, രണ്ടാമത് കണ്ടപ്പോഴാണ് മനോഹരമായ സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ അവാർഡ് എനിക്ക് സമ്മാനിച്ചതിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത്. ഈ കാലഘട്ടത്തിലിടയ്ക്ക് എനിക്കൊരു പുതിയ പദവി കൂടി ലഭിച്ചു, വഖഫ് ബോർഡിലെ അംഗമായിട്ട്. ഒരിക്കലും എനിക്ക് യോജിക്കുന്ന ഒന്നായിരുന്നില്ല, എക്കൈ സെൻ്ററി എന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഞാൻ എളമരങ്കരിയുമാണ് എൻ്റെ നോമിനേഷന് വേണ്ടിയിട്ട് ഒപ്പിടാൻ വേണ്ടി എൻ്റെ കൂടെ വന്നത്. അങ്ങനെ ഞാൻ വഖഫ് ബോർഡിൽ അംഗമായി. ഞാൻ മൂന്നാലഞ്ച് മീറ്റിങ്ങിനൊക്കെ തുടർച്ചയായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോടതി പോലെയാണ് പലപ്പോഴും മീറ്റിങ്ങുകൾ. എന്നിട്ട് കോടതിയിൽ ഇവർ പള്ളി കമ്മിറ്റികൾ തമ്മിലുള്ള തർക്കമാണ്. വക്കീലന്മാർ ഓരോ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് കമ്മിറ്റിയിലെ വിമത ഗ്രൂപ്പിനും മറ്റവർക്കും വേണ്ടി ഇട്ട് നിൽക്കുന്നു. ഇത്തരത്തിലുള്ള സ്വത്ത് തർക്കങ്ങളും അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളൊക്കെ ഉള്ള ഒരു രീതിയിലല്ലാതെ ആ സമുദായത്തിൻ്റെ പുരോഗതിക്കോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിനോ ഉതകുന്ന പുതിയ പദ്ധതികളൊന്നും കാണുന്നില്ല. ഈ കോടതി പോലെ കൂടുക പലപ്പോഴും എന്നിട്ട് കുറച്ച് നേരം ഒരു മീറ്റിംഗ് കൂടും, അത് എനിക്ക് അത്ര അങ്ങ് തൃപ്തിയായില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മുടങ്ങാൻ തുടങ്ങി. മുടങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കത്ത് വന്നു കൈ സെൻ്ററിൽ നിന്ന്, നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ പാലിക്കുന്നില്ല. അപ്പോഴേക്കും 2001 തിരഞ്ഞെടുപ്പ് വന്നിട്ട് ഞാൻ തോറ്റു. അതുകൊണ്ട് ഞാൻ ഉടനെ രാജിവെച്ചു. രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ രാജിവെച്ചു. വഖഫ് ബോർഡിലെ ജീവിതം വളരെ ഹ്രസ്വമായ ഹാജരോടുകൂടിയ ഒന്നായിട്ടാണ് ഞാൻ അവരൊക്കെ സഹകരിച്ചിട്ട് തന്നെ പോയത്. എനിക്കതിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പും വഴക്കമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് പോയത്. ഈ കാലഘട്ടത്തിലാണ് വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്, നാനാറ് ഗവൺമെൻറ് കാലത്ത്. അതിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ചെയർമാനും ഇ എം ശ്രീധരൻ നമ്പൂതിരിപ്പാട് അംഗവും ഡോക്ടർ തോമസ് ഐസക്ക് അംഗവും ഞാൻ അംഗവും വിനോദ് റോയും അമിതാഭ് കാന്ത് സീനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ അംഗവുമായിട്ടുള്ള ഒരു വെൽഫെയർ ഏജൻസിയാണ് ആദ്യം രൂപീകരിച്ചത്. ആ വെൽഫെയർ ഏജൻസിയിലെ 2-3 മീറ്റിങ്ങുകളിലൊക്കെ കടന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു ശരിയായ ധാരണ IASകാർക്ക് പ്രവാസികളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ സീനിയറായ ആളുകൾക്ക് പോലും ഇല്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് തികച്ചും അറ്റതായിട്ടുള്ള ആളുകളാണ് ഇവർക്കെന്തിനാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒക്കെ എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. കുറച്ച് കഴിയുമ്പോഴത്തേനും പിണറായി പാർട്ടി സെക്രട്ടറി ആയിട്ട് പോയി, ശർമ്മ ചെയർമാനായിട്ട് വന്നു. പിന്നെ അധികം മീറ്റിങ്ങുകളൊന്നും അതിൽ കൂടുകയുണ്ടായില്ല. പക്ഷേ ഇതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് വന്നു, അത് നല്ല നിലയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയം ഈ കെ നായനാർക്ക് മുമ്പിൽ വയ്ക്കാനായി എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നി. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഇതിനോട് താല്പര്യം കാണിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തണുത്ത് 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 പോകുന്ന അവസ്ഥ നിരവധി ഘട്ടങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ പാഠമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആദ്യം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ഉയർ ഉദ്യോഗസ്ഥന്മാരെയാണ്.
പൊളിറ്റിക്കൽ നേതൃത്വം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 21-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിൽക്കുന്നത്, യാതൊരു സംശയമില്ല. പക്ഷെ കേരളത്തിലെ ഭരണ സംവിധാനം 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലോ മറ്റോ ആണ് നിൽക്കുന്നത്. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യം എന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ, അന്ന് മാത്രമേ കേരളത്തിലെ ആധുനികതയ്ക്കൊപ്പം ഈ ഭരണ സംവിധാനത്തെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം. MLA ഹോസ്റ്റലിലെ 33 വളരെ പ്രസിദ്ധമായൊരു മുറിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അക്കാലത്ത് ലോനപ്പന്തമ്പാടം പറയും, സാമാന്യ കോലത്തിലുള്ള ഒരാളും ഈ മുറിയിൽ ഞാൻ കണ്ടിട്ടില്ല. നീണ്ട മുടിയുള്ള VK ജോസഫ്, TV ചന്ദ്രൻ, ലെനിൻ രാജേന്ദ്രൻ, KR മോഹനൻ, ഇത്തരത്തിലുള്ള ഒരു വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അവിടെ സ്ഥിരമായിട്ട് സന്ദർശിക്കാൻ വരുന്ന ആളുകൾ. അക്കാലത്ത് എൻ്റെ ഒരു സ്ഥിരം അതിഥിയായിട്ട് ഉള്ള ആൾ AV ജയരാഘവനായിരുന്നു എനിക്ക് തോന്നുന്നത്. AV ജയരാഘവൻ വന്ന MP ആണ്. വന്നാൽ എൻ്റെ മുറിയിലാണ് അധികവും താമസിക്കുക. അന്ന് എൻ്റെ മുറികൾ അധികം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അധികവും അവിടെയാണ് താമസിക്കുക. അപ്പോൾ അവിടെ ആ നിലയിലും വിജയരാഘവനെ കാണാൻ ധാരാളം ആളുകൾ വരും. അവരൊക്കെ അവിടെയാണ് വരിക. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചില പല രാഷ്ട്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ, പുതിയ രീതിയിലുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണാൻ വന്നിരുന്നു. അവിടെ നല്ല മാന്യമായ ഒരു സ്ത്രീയാണ്. അവർ വേറെ UDFൽ ഉണ്ടായിരുന്നതാണ്. അവർ ഒടുവിൽ LDFൽ വന്നു. ഇപ്പോഴും ഒരു LDFൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതാൾക്ക് വേണ്ടിയും ഞാൻ പറയും എന്നൊരു ധാരണ അവിടെ വന്നിരുന്നു. പല ആളുകളും പല കാര്യത്തിനും അവിടെ വരും. ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ കെട്ടിടം ഉണ്ടാക്കാനുള്ള അനുമതിക്ക് വേണ്ടി CTP യിൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ സഹായി. അവരൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. അവിടുത്തെ അവിടുന്ന് വരുന്ന ആളുകളുടെ അപേക്ഷ അനുസരിച്ച് CTP യിൽ കൊടുത്ത് അവരുന്ന് പാസ്സാക്കി കൊണ്ടുപോകും. അവർക്ക് ഇവിടെ വരവ് കുറവും. നമ്മളെ PNA പോയി CTP യിൽ പോയി കൊണ്ടുവരും. അപ്പോൾ പലരും ഒരു കുഴപ്പമുള്ള ഒരു മുറിയായിട്ടാണ് അവരൊക്കെ കണ്ടത്. നിയമസഭയിലും ഞങ്ങളിരിക്കുന്ന സ്ഥലം നമ്പാടം മാഷ്, സെബാസ്റ്റ്യൻ പോള്, കളമിട്ട രാമകൃഷ്ണൻ ഇവരൊക്കെ ഇരുന്ന് അവിടെ ഞങ്ങളുടെ അസംബ്ലിയിൽ ഞങ്ങൾ തൊട്ടടുത്ത് ബാക്ക് സീറ്റിലിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഒരു എപ്പോഴും ഒരു ഗ്യാങ് വന്നിരിക്കും. അപ്പോൾ ഈ പ്രസംഗം എന്ന് പറയുന്നത് 1 മിനിറ്റാണ് നിയമസഭയിൽ. ഈ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രസംഗിച്ച് തീർക്കണം. അത് എഴുതിയിട്ടാണ് നമ്പാടം മാഷ് കൃത്യമായിട്ട് വായിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ മാഷ് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് എല്ലാ പത്രക്കാർക്കും കൊടുക്കും. അങ്ങനെ അത് പിറ്റേ ദിവസം ബോക്സ് ന്യൂസായിട്ട് വരും. അപ്പോൾ എന്നോട് പറഞ്ഞു തന്നു, ഇത് എഴുതി കൊടുത്താലേ അവരിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും 1 മിനിറ്റൊക്കെ പ്രസംഗിക്കും. ആ പ്രസംഗം ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ എഴുതി കൊടുക്കും. ഒരു ദിവസം ഞാൻ എഴുതുമ്പോൾ പിണറായി വിജയൻ അടുത്ത് വന്നിരുന്നുണ്ട്. എന്നോട് ചോദിച്ച് എന്താ എഴുതണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, ഇത് കോപ്പി എടുത്തിട്ട് പത്രക്കാർക്ക് കൊടുക്കണ്ടേ, ഒന്നും മിണ്ടാതിരി, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. പത്രക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരിടും PT കുഞ്ഞോമീൻ്റെ പ്രസംഗം, അല്ലാണ്ട് നിങ്ങൾ എഴുതി കൊടുത്തിട്ട് ഇടിക്കുന്നത് ശരിയായ രീതിയല്ല, അത് ചെയ്യരുത് എന്നാണ് ഞാനത് ചെയ്യാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് കഥകൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ഹംസയും TK ഹംസയും ഇവരൊക്കെ കൂടി വന്നിരുന്നു പറയും. അതുപോലെ ഒരു ദിവസം MLA ഹോസ്റ്റലിൽ ഒരാൾ കടന്നു. അപ്പോൾ ആരോ പറഞ്ഞ് വിട്ടിട്ടുള്ള ആളാണ്. അയാൾ ചെറിയ വികലാംഗത്തുള്ള ആളാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, അയാൾക്ക് കൊടുത്ത ഈ ഇന്നെഫിഷ്യൻ്റായുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, വികലാംഗ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പേഴ്സൻറ്റേജ് 1% കൂട്ടിയിട്ട് അയാൾക്ക് കിട്ടും. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, 3 സഹോദരിമാരാണ്, വിവാഹപ്രായമായവരാണ്, എന്തെങ്കിലും സാറ് ചെയ്ത് തരണം. ആരടുത്ത് പോയിട്ടും ഒരു ആരും തരാൻ കൂട്ടാക്കുന്നില്ല. ഓൾറെഡി ഇത് എഴുതി പോയതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് പരിചയമൊന്നുമില്ല, ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ അയാളെ വിളിച്ചു. ഞാൻ VT കുഞ്ഞോമദാണ്, MLA ആണ്. ഞാൻ ചോദിച്ചു, ഒരു കുടുംബം 1 പോയിൻ്റ് നിങ്ങൾ കൂട്ടിയിട്ട് കൊടുത്താൽ രക്ഷപ്പെടും. 3 പെൺകുട്ടികൾ സഹോദരിമാരായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അയാൾക്കൊരു ജോലി കിട്ടും, നിങ്ങൾക്ക് എന്താ നഷ്ടം ചെയ്യാൻ. ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, അയാൾ ഒന്നും പറഞ്ഞില്ല.
അയാൾ പറഞ്ഞ് അയാൾ അയക്കു സാർ. അയാൾ ചെന്നപ്പോൾ അയാൾക്ക് ശരിക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു. ജോയിൻ ചെയ്തിട്ട് അയാൾ എൻ്റെ റൂമിൽ വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ഇത് ആരും ചെയ്യില്ല സർ, ഇവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയ. ഞാനും പരീക്ഷിച്ചത് തന്നെ നടക്കുന്നൊന്നും എനിക്ക് ആ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ പോയിൻ്റ് ബ്ലാങ്കായിട്ട് എന്നെ നിരസിക്കുക, ഒരു പ്രശ്നവുമില്ല, അതിൽ എനിക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ ഒരു സംശയവുമില്ല ചില കാര്യങ്ങൾ നടക്കും. ഞാൻ ഒരാളോടും നോ പറയാറില്ല. അവിടെ വെച്ചിട്ട് തന്നെ എന്താണോ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളുകളെയും ഞാൻ തിരസ്കരിച്ചയക്കാറില്ല. എനിക്കെതിരെ കടുത്ത ശത്രുത പുലർത്തുന്ന ആളുകളും വരാറുണ്ട്. ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു, എനിക്ക് അവരോട് തീരെ ശത്രുത അല്ല, പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു എൻ്റെ വീട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് ഓരോ പത്രം തുടങ്ങും മൂപ്പർ. ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ അയാൾ ലീഗിൻ്റെ കൗൺസിലറാണ്. അപ്പോൾ സ്ഥിരമായിട്ട് എന്നെക്കുറിച്ചിട്ട് ചന്ദ്രികയിൽ എന്തെങ്കിലും വാർത്ത കൊടുക്കും. ഒരു ദിവസം ഗുരുവായൂർ എംപ്ലോയീസ് യൂണിയൻ്റെ പിന്നെ ഒരു സമ്മേളനത്തിൽ പോയി, ദേവസ്വം എംപ്ലോയീസിൻ്റെ. അവിടെ ചെന്നിട്ട് വിളക്ക് കത്തിക്കും, ഞാൻ വിളക്ക് കത്തിക്കുന്ന ആളാണ്. വിളക്ക് കത്തിക്കുമ്പോൾ ഗുരുവായൂർ അപ്പൻ്റെ ഫോട്ടോ വയ്ക്കലുണ്ടായിരുന്നു. ഇത് ഫോട്ടോ എടുത്തിട്ട് ഇവൻ ചന്ദ്രികയിൽ കൊടുത്തിട്ട് അവൻ സ്വകാര്യത്തിൽ വേറൊരാൾ വിളിക്കണ പോലെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ആ ഇന്നത്തെ ചന്ദ്രിക പത്രം കണ്ടോ? ഞാൻ പറയാൻ കണ്ടിട്ടില്ല, ഒന്ന് കണ്ടുനോക്കണം, അതിൽ ചില വാർത്തകളുണ്ട്. ഇതുപോലെ ചില കെട്ടിച്ചമച്ച കഥകളുണ്ട്. അതായത് ഞാനും അബ്ദുൽ നാസർ മദനിയും കൂടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിട്ട് ചേറ്റുവായി റോട്ടിലെ, ചാവക്കാട് ചേറ്റുവായി റോട്ടിലുള്ള ഒരു കെട്ടിടത്തിലിരുന്നാണ്. അവിടെ അങ്ങനെ ഒരു കെട്ടിടമില്ല, അതുകൊണ്ട് ആ വാർത്ത പൊളിഞ്ഞു പോയി. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ കയറി വരും ഈ കക്ഷി. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ചോദിച്ച്, സലീമ നീ ഊണ് കഴിച്ചിട്ടുണ്ട്? ഇല്ല, എന്നാൽ ഊണ് കഴിക്കുക. അപ്പോൾ സലീമനോട് എൻ്റെ ഭാര്യ വെച്ച് ഈ ഇളല കക്ഷി, അതൊന്നും കാര്യമുള്ളതല്ല. ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ്. ഇപ്പോഴും സലീം എൻ്റെ സുഹൃത്ത് തന്നെയാണ്. നമ്മളിതൊക്കെ ഒരു വ്യക്തിപരമായിട്ട് എടുക്കാതിരുന്നാൽ തന്നെ പകുതി മുക്കാൽ പ്രശ്നങ്ങളും ചെയ്തു പോയി എന്നുള്ളതാണ്. ഇതിലിടയ്ക്ക് നമ്മൾ കെട്ടിപ്പടുത്ത ഒരു സൗഹൃദം എന്ന് പറഞ്ഞത് സി പി എമ്മിലെ എല്ലാ ആളുകളുമായിട്ടും നമ്മൾ ഒരു വലിയ സൗഹൃദം തന്നെ കെട്ടിപ്പടുത്തു. ഒരു സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്ന പോലെയാണ് പലപ്പോഴും എനിക്ക് സി പി എമ്മിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ തോന്നിയിട്ടുള്ളത്. എന്നോട് ആരും ഇതുവരെ അങ്ങനെ മുഖം കറുപ്പിച്ചിട്ടോ ഇതായിട്ടോ ചെന്നിട്ടില്ല. ഞാനൊരാവശ്യത്തിന് വേണ്ടി ഇതുവരെ എ കെ ജി സെൻറ്ററിൽ എൻ്റെ വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു കാലത്തും ഞാൻ എ കെ ജി സെൻറ്ററിൽ പോയിട്ടില്ല. ഒരു കാലത്തും ഞാൻ പോയിട്ടില്ല. ഞാൻ പോയത് വേണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. വേണ്ട എന്ന് പറയാൻ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് തന്ന പദവികൾ വേണ്ട എന്ന് പറയാൻ, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ടില്ല. ആ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ അവർ എന്നോടും കാണിക്കാറുണ്ട്. ഈ ഘട്ടത്തിലാണ് നമ്മളൊരു മീഡിയനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. പാർട്ടി ഈ പിണറായിയുമായിട്ട് കുറേയും കൂടി വ്യക്തിപരമായിട്ടുള്ള ഒരടുപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിരുന്നു ഈ കാലഘട്ടത്തിനിടക്ക്. അതെങ്ങനെ ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല. ആദ്യം വരും, അതിൽ പോകുമ്പോഴൊക്കെ വീട്ടിൽ കയറും ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പൊതുപരിപാടിക്ക് വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സഖാക്കളൊക്കെ ഉണ്ടാവും. പിണറായിരെയും കൂടി ഒരു സ്ഥലമായിട്ട് ചാവക്കാട് മാറിയോ എന്ന് എല്ലാവരും പറയും. അത്രയും അടുപ്പവും ഇതൊക്കെ അവിടുത്തെ സഖാക്കളായിട്ടും എല്ലാവരുമായിട്ടും അവിടുത്തെ വ്യത്യസ്തമായിട്ട് സ്വഭാവമുള്ള ആളുകളൊക്കെ ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഒരു പുതിയ ആശയം വരുന്നത്, നമുക്കൊരു ചാനൽ വേണ്ടേ? ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നു,
സൂര്യനുണ്ട്. മൂന്നാമത്തെ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഒരു ചർച്ച, വളരെ പല ലെവലിലും ആ ചർച്ച നടന്നിട്ടുണ്ട്. ഒരു ലെവലിലൊന്നുമല്ല, ഒരു എന്നായിട്ട് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം സി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഷെയർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായി, ഇങ്ങനെയൊക്കെ വരെ ചർച്ച എത്തി. പലരും എം എ ബേബി എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഞാനധികവും ഇൻട്രാക്ട് ചെയ്യുന്നത് സി പിണറായി വിജയനായിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മറ്റുള്ളവരായിട്ട് ഇല്ല എന്നുള്ളതല്ല. കൂടുതൽ കൂടുതൽ ഒരു ദിവസം 1999 December 30 കൂടിയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്നെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പിറ്റേ ദിവസം ആണോ അന്ന് രാത്രിയാണാവോ പിണറായി വിജയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാനവിടെ തിരുവനന്തപുരത്ത് ചെന്നു. തിരുവനന്തപുരത്ത് ചെന്ന് ചാനൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇതുണ്ടാക്കണമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാനുള്ള ആളുകളെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഫിനാൻസും അഡ്മിനിസ്ട്രേഷനും എന്നെ കൊണ്ട് പറ്റില്ല, ക്രിയേറ്റീവായുള്ള പോർഷനിൽ ഞാൻ നോക്കിക്കൊള്ളാം, ഒരു സംശയമില്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നാണ്. അങ്ങനെയാണ് സിദ്ധാർത്ഥം എൻ്റെ പേര് സി പിണറായി പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അങ്ങുമായിട്ട് ദീർഘകാലം വർക്ക് ചെയ്ത എൻ്റെ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അങ്ങനെ ഞങ്ങൾ 3 ഡയറക്ടർ ബോർഡായിട്ട്, ഞാൻ, സിദ്ധാർത്ഥ മേനോൻ, സി കെ കരുണാകരൻ, അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ, സി കെ കരുണാകരൻ അന്ന് പിന്നെ എറണാകുളത്തെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലാണ്. ശിവദാസമേനൻ്റെ മകളുടെ ഭർത്താവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് 3 ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അപേക്ഷ ആർ ഒ സിക്ക് സമർപ്പിച്ചു. ഈ സമയത്ത് തന്നെയാണ്, വളരെ വേഗത്തിലാണ്, എനിക്ക് തോന്നുന്നു ജനുവരിയിലാണ് ഇത് ആലോചിക്കുന്നത്, കമ്പനി ഉണ്ടാക്കാനൊക്കെ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് കുറേ ആളുകളെ, ഇപ്പോൾ ടി ആർ അജയനെ പോലെയുള്ള കുറേ ആളുകൾ ഇതിലേക്ക് ഷെയറുമായിട്ട് വന്നു. ഇനി ഈ പണ്ട് ശേഖരണമാണുള്ളത്. ഇതിനാദ്യമായിട്ട് ഞങ്ങൾ ഗൾഫ് യാത്ര നടത്താനാണ് തീരുമാനിച്ചത്. അതിലിടയ്ക്ക് ഇന്ത്യൻ നഗരങ്ങളിൽ പോവുകയുണ്ടായി. ഇതിലെല്ലാറ്റിലും പിണറായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഞാനും ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുക ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടെക്നിക്കലായുള്ള വശങ്ങളും അതുപോലെ ഇതിൻ്റെ ആവശ്യകതയൊക്കെ കുറിച്ച് ഞാൻ പറയും. ഇതിൻ്റെ രാഷ്ട്രീയമായ മാനങ്ങളൊക്കെ പിണറായി പറയും. പിന്നെ ടി കെ ഹംസ ഗൾഫിലേക്ക് പോകുന്നിരുന്നു, അതുപോലെ തന്നെ വി വി അബ്ദുൽ ഹാബിനെ ഞങ്ങൾക്ക് കിട്ടി. ഇങ്ങനെയുള്ള ഒരു വലിയ സംഘാടനമാണ് നടന്നത്. ബാംഗ്ലൂര് ഞങ്ങൾ ഈ ഷെയർ കളക്ഷന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ കെ പി പി നമ്പ്യാരുടെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ വച്ചിട്ട് വലിയ ഓഫറുകൾ വന്നു, ചില ആളുകളിൽ നിന്ന് കൂടുതൽ ഓഫറുകൾ വന്നു. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഓഫറുകൾ കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരായില്ല. മാത്രമല്ല അത് ഭാവിയിൽ ദോഷം ചെയ്യും എന്നുള്ള നിലയിൽ ഒരു 50 വരുന്ന ഓഫറുകളെ നമ്മൾ സ്വീകരിച്ചിരുന്നുള്ളൂ. അതിലും കൂടുതൽ, വളരെ കൂടുതൽ എടുക്കാൻ തയ്യാറായ പല ആളുകളുണ്ട്, അവരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അതേ സ്ഥാനത്ത് ഈ പിണറായി പാർട്ടി ഇൻസിസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ 100 ഷെയറിന് ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളതായിരുന്നു. 100 ഷെയർ എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റൽ ഇതിന് തേയില്ല. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞു, അത് നമ്മളത് ഒരു തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്ന് ഓർക്കണം. അവർക്ക് ഡയറക്റ്റായിട്ട് പാർട്ടിക്ക് പങ്കില്ലെങ്കിലും അവരുടെ ആളുകൾക്കും കൂടി ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ ഷെയർ രൂപീകരണം നടത്തണം എന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ 2-3 ദിവസം കെ പി പി നമ്പ്യാരുടെ വീട്ടിൽ താമസിച്ചു. എൻ എൻ കൃഷ്ണദാസും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ, എൻ എൻ കൃഷ്ണദാസ്, സി പിണറായി വിജയൻ, 3 ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഉച്ചതിരിയുമ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ വറുത്തിട്ട് കൊടുന്ന് വെച്ച്,
ഞാനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിച്ചപ്പോൾ പിണറായി വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നോക്കുന്നതാണ്. എന്താ നിങ്ങൾ കഴിക്കാത്തതെന്ന് വെച്ച് കെ പി പിയോട്. അപ്പോൾ കെ പി പി പറഞ്ഞു ഞാൻ കഴിക്കാറില്ല എന്ന്. കെ പി പി ഭയങ്കര ഫ്രാങ്കാണ്. എന്താ അതിൽ ചിലപ്പോൾ പുഴു ഉണ്ടാവും എന്ന് പറയണേക്കാം ഈ ഇതിൽ. അത് ചിലപ്പോൾ മുഴുവൻ ഇത് ഇതായിട്ടുണ്ടാവില്ല. അത് ശരി, നിങ്ങൾ ഇന്നാത്ത സാധനം ഞങ്ങൾക്ക് തരിക, പിറ്റിയാതെ നമുക്ക് ഇങ്ങോട്ട് ഇത് കഴിക്കേണ്ട, കോളിഫ്ലവർ കഴിക്കേണ്ട കേട്ടോ. അന്ന് തൊട്ട് കോളിഫ്ലവർ കഴിച്ചിട്ടില്ല. വളരെ തെറ്റിയിട്ടൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് ബോധപൂർവം കോളിഫ്ലവർ അവിടെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചാണ് കഴിക്കേണ്ടതെന്നുള്ളത്. എല്ലാവരും ചിരിച്ച് ഇങ്ങനെ യാത്രയിൽ നമ്മളെ പരിഗണിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് മമ്മൂട്ടിയെ കാണാം എന്നാണ് വെച്ചിരുന്നത്. എറണാകുളത്ത് വെച്ച് പോകുന്ന ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ശ്രീ പിണറായി കാണാം എന്ന് പറഞ്ഞു. അവിടെ വെച്ച് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. അത് പിണറായിക്ക് മമ്മൂട്ടിയെ വലിയ പരിചയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.